MSTasteTouch-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക കൊണ്ട് നല്ല ടേസ്റ്റിയായ ഒരു കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി ഞാൻ 20 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത പച്ച ചക്കയുടെ ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി. ഇപ്പോൾ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ചെറിയ ചാറിലിട്ടത് അരച്ചെടുത്താൽ മതി. ചക്ക ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സവാളയും 2 പച്ചമുളകും ചോപ്പ് ചെയ്തത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. കൈകൊണ്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിൽ വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല.
ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചക്ക കട്ട്ലറ്റ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.